Welcome to Levy's Kitchen. This is the potato masala. Now, I will add a pan to the cup of the cup. Pin a thing a vacuum on a protegus radic under the low flame illiterate venom, Arthurkan. Alla non degular thing a kind of one chance of it. A patent a well okimari dry eye on the dirt on the kidney the lake masala chertodka. Yan with a cherk another, molagopodiana, editric another, and a teaspoon. Namada even and searched the Makamolagopodi alava kutum, coracuca, chea. Pin and cherk another, curimolagopodiana, curimolagopodi, or a teaspoon at the tender. Upon other Manangil Korchukud like a Tolgangato. Pinne Malipodi. Malipodi Nanivadeorum 4 teaspoon and Edric another Vanangular and 5 teaspoon of Kedakan under Corapella, other Kuda the Laele, or a Malira taste on down, and the Poly Moon teaspoon Madino Lorca, thread Talamadi. In the language on night on the Varthodkram, upon the Madayuri Masala, a Kalarakan, change I, Varana, the very on a number of work. Upon the language chernit and a masala cook kitten, a lumana, okay, very apart, the very Varthodkram, Ipadam low flame, and leather, flame, orically, gooti, pekele, and an angele masala, corchum over it, fry it, or the carina taste to him. Upon the number of proteas, Sadikana, the bola and either Lakikundo, Irika and Vanangatonamala, the Varthu Veranavere. Ipanda, Kalaraka change I. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത്രയും ആവുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇനി കറി വെക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ ഇത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി പൊടിച്ചെടുക്കണം അപ്പം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഓയിലിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി ആ ഒരു മണം വരണം അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയി വരും ഇപ്പോ എന്താ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്തത് 3 സവാളയാണ് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഇത് അപ്പോൾ സവാള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുഞ്ഞതായിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏത് കറി വെക്കുമ്പോഴും സവാള വളരെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് വഴറ്റി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ എരിവ് കുറഞ്ഞതാണെങ്കിൽ 3ന് പകരം 4 5 ഒക്കെ ചേർക്കാം പിന്നെ നമ്മൾ ഇതിൽ മുളകുപൊടിയും അതുപോലെ കുരുമുളക് പൊടിയും എല്ലാം ഇട്ടതാണ് അപ്പോൾ എല്ലാം കൂടി ഒരുപാട് എരിവായി പോകും പച്ചമുളക് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പന്താ സവാള നന്നായിട്ട് വഴന്ന് ആ കളറൊക്കെ ചേഞ്ച് ആയി ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം അപ്പോൾ ഞാൻ ഇത് വെച്ച സമയത്ത് ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് നമ്മൾ വഴറ്റാൻ വെച്ചാലോ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം ഒന്ന് കരിഞ്ഞൊക്കെ വരും അപ്പോൾ നമ്മൾ ഇളക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ സൈഡും ഒരുപോലെ ആയി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ തേങ്ങാക്കൂട്ടാണ് തേങ്ങയും മസാലയും കൂടിയുള്ള കൂട്ടാണ് അത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് നമ്മൾ ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി ഇതുപോലെ അത് ഈ കറിയിലേക്ക് ചേർക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്നിട്ട് ഒന്ന് ഇളക്കി വഴറ്റി എടുക്കണം കാരണം നമ്മൾ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് ഓയിൽ ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ സവാളയിൽ കുറച്ച് ഓയിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കുമ്പോൾ ആ ഓയിലൊക്കെ സവാളയും ആ തേങ്ങയിലെ ഓയിലൊക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത് ഈ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം വേണ്ടവർ അവിടെ നിന്ന് എടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിലും ഇടാം അപ്പോൾ ഞാൻ അപ്പോഴേ ഇടാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചേർക്കേണ്ടത് പൊട്ടാറ്റോ ആണ് ഞാൻ ഇവിടെ ഒരു നാല് ഉരുളൻകിഴങ്ങ് കുക്കറിലിട്ട് കുറച്ച് വെള്ളവും വെച്ച് വേവിച്ചെടുത്തതാണ്. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് എനിക്കിപ്പം ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിലിനകത്ത് കൊണ്ട് തന്നെ പൊട്ടറ്റോ നന്നായിട്ട് കുക്കായി കിട്ടും. ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടതാണ്. നന്നായിട്ട് കുക്കായി കിട്ടണം കേട്ടോ. ഇത് നല്ല ഒരു ഉടഞ്ഞിട്ടുള്ളൊരു കറിയാണ്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഒരുപാട് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ആ പൊട്ടാറ്റോ ഇങ്ങനെ ഉടഞ്ഞ് കറിയിലേക്ക് ചേരണം. അപ്പോൾ കറി നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ഒരു റോസ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഈ പഞ്ചസാര ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ എരിവൊക്കെ ചേർത്തപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരും. അത് അങ്ങനെ ഒരു ടേസ്റ്റ് വരുന്നത് കറിക്ക് വളരെ നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ആവാം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ ഈ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലെബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായ സ്മൈൽ വിത്ത് ലുബിന നദീറും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. താങ്ക്